നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. കുട്ടികളിൽ ചൊറിച്ചിലും ചൊറിഞ്ഞ് തടിച്ച് ചുവന്ന നിറത്തിൽ പൊന്തിയും പൊട്ടിയൊലിപ്പും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് കരപ്പൻ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സീമ, അല്ലെങ്കിൽ ഞങ്ങൾ ഡോക്ടേഴ്സ് അതിനെ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. 3 മുതൽ 6 മാസം വരെ പ്രായമുള്ള കുട്ടികളിലാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇത് കാണുക. എന്നാലും അഡൾട്ട്സിനും പ്രായം ചെന്നവർക്കും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാം. 90% ആൾക്കാർക്കും ഒരു 5 വയസ്സിന് മുന്നേ ആയിട്ട് ഇത് തുടങ്ങാറുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ കുട്ടികളിൽ, അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ, കവിളുകളിലായിട്ട് ചുവന്ന് തുടുത്ത് വരികയും അത് പൊട്ടിയൊലിക്കുകയും ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കൈയിൻ്റെയും കാലിൻ്റെയും പുറം ഭാഗത്തും ഉണ്ടാവാം. കുറച്ചുകൂടെ വലിയ കുട്ടികളാവുന്ന സമയത്ത്, 1-2 വയസ്സൊക്കെ കഴിയുന്ന ആ ഒരു ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം എന്ന് പറയുന്ന ആ ഒരു ഏജിലെത്തുന്ന സമയത്ത്, കൈയിൻ്റെയും കാലിൻ്റെയും പുറം ഭാഗത്തിന് പകരം കൈയിൻ്റെയും കാലിലേക്ക് മടക്കുകളിൽ, ആ 2 സൈഡിലായിട്ട് കഴുത്തിൽ, കാലിൻ്റെ ബാക്ക് സൈഡിൽ, ഇവിടെയൊക്കെ വല്ലാത്ത ചൊറിച്ചിൽ, കറുത്ത നിറത്തിൽ കട്ടി വെച്ചിട്ട് സ്കിന്ന് ഉണ്ടാവുക, ഇങ്ങനത്തെ ചില ഇതായിട്ടാണ്, സിംറ്റംസ് ആയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ പ്രസൻറ്റ് ചെയ്യുക. ഇതേ ഒരു പാറ്റേണിൽ തന്നെയാണ് വലിയവർക്കും ഉണ്ടാവുക. കണ്ണിൻ്റെ ചുറ്റിൽ, കഴുത്തിൽ, കൈയിൻ്റെ മടക്കിൽ, കാലിൻ്റെ മടക്കിൽ, ഈ ഭാഗത്തൊക്കെ നല്ല ചൊറിച്ചിലോടുകൂടെ ഒരു കറുത്ത നിറത്തിൽ കട്ടിയുള്ള ഒരു ഒരു പാറ്റേണിലേക്ക് ഉണ്ടാവുന്നതാണ് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസിൻ്റെ ലക്ഷണം. ഇങ്ങനെയുള്ള ഈ ഒരു പാറ്റേണിലുള്ള ചൊറിച്ചിൽ മാത്രമല്ലാതെ വേറെ ചില സ്കിന്നിന് പ്രോബ്ലംസും കുട്ടികൾക്ക് ഉണ്ടാവാം. ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണാറുണ്ട് ഒരു ചെറിയ വൈറ്റ് പാച്ചുകൾ, ചെറുതായിട്ട് തൊലി പൊടിച്ചിലുള്ള വൈറ്റ് പാച്ചുകൾ. 1-2 പാച്ചൊക്കെ ഒരുമാതിരി എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും, അത് നോർമലാണ്. പക്ഷേ ഈ ഒരു അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഉള്ള കുട്ടികളിൽ അത് കൂടുതൽ, എണ്ണത്തിൽ കൂടുതലായിട്ട് കാണും. സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയിട്ടും കാണും. അതേപോലെ തന്നെ ഈ പ്രാണികളോടുള്ള അലർജിയും കുറച്ച് സാധാരണത്തിലും അധികമായിരിക്കും. സാധാരണ നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് പൊന്താറുണ്ട്, ചുവന്ന് തടിച്ച് പൊന്താറുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഉള്ള കുട്ടികളിൽ അത് വളരെ സിവിയർ ആയിരിക്കും, കുറച്ചും കൂടെ എക്സാജറേറ്റഡ് ആയിരിക്കും. വേറൊരു ലക്ഷണം ഉണ്ടാവുന്ന ചൈൽഡ്ഹുഡ് ഫേസിൽ, കുട്ടികളാവുന്ന സമയത്ത് ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ബാക്കിൽ, തൊടയുടെ ബാക്ക് സൈഡിൽ ചൊറിച്ചിൽ, പൊട്ടൽ, ഡ്രൈ സ്കിന്ന് ഇതൊക്കെ ഉണ്ടാവുന്ന ഒക്കെ ഈ ഒരു അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നതാണ്. വലിയവർക്ക് ഈ എക്സീമ ഉണ്ടാവുന്ന സമയത്ത്, അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ കൈകാലുകളിൽ ഇങ്ങനെ പൊട്ടി ഒലിക്കുക, ഹാൻഡ് എക്സീമ എന്ന് പറയും, അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസാണ് ഇതിൻ്റെ ഒരു ഒരു ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അത് ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരൊറ്റൊരു അസുഖമല്ല, പല അസുഖങ്ങളുടെ, പല ലക്ഷണങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് വരുമ്പോഴാണ് ഡോക്ടേഴ്സ് അതിനെ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുക. ഇത് ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഒരു സ്പെക്ട്രം ഓഫ് അസുഖങ്ങളായിട്ടാണ്. ചിലർക്ക് വളരെ മൈൽഡായിട്ടൊരു ഡ്രൈ സ്കിന്നും കുറച്ചൊരു ചൊറിച്ചിലും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ചുവന്ന്, ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ചുവന്ന് അടിച്ച് പൊന്തയും ഒക്കെ വരാം. ചിലർക്ക് ചിലപ്പം ഒട്ടാകെ ദേഹത്ത് വല്ലാതെ ചൊറിച്ചിലും ചുവപ്പും പൊട്ടിയൊലിക്കലും, അങ്ങനെ സിവിയറിറ്റി കൂടിയ ഒരു ഒരു ഘട്ടങ്ങളും ഇതിനുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് മൈൽഡായിട്ട് വരും, ചിലർക്ക് സിവിയറായിട്ട് വരും. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഈ സ്കിന്നിലുണ്ടാവുന്ന ലക്ഷണങ്ങളോടൊപ്പം തന്നെ മിക്ക ആൾക്കാർക്കും ഒന്നെങ്കിൽ ഒരു റെസ്പിറേറ്ററി അലർജി, അതായത് ശ്വാസകോശത്തിൻ്റെ അലർജി, ഒന്നെങ്കിൽ തുമ്മലാവാം, അല്ലെങ്കിൽ വീസിങ് ആവാം, ആസ്മയാവാം, അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള അലർജി, എന്തെങ്കിലും ഒരു രീതിയിലുള്ള അലർജി ഒന്നെങ്കിൽ കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും, ക്ലോസ് ആയിട്ടുള്ളവർക്കോ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ ചൊറിച്ചിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം വരുന്നത്. ആ ചൊറിച്ചിൽ കാരണം തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, അപ്പം കുട്ടിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുന്നു, ഇറിറ്റബിൾ ആവുന്നു, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. എന്തുകൊണ്ട് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഉണ്ടാവുന്നു, എന്താണ് ഇതിൻ്റെ ബേസിക് കാരണം, ജനിതകമായ കാരണങ്ങളും എൻവയൺമെൻ്റൽ, പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങളും ഇതിൻ്റെ അകത്ത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന സമയത്താണ് ഈ ഒരു അസുഖം കൂടുതൽ തെളിഞ്ഞ് കാണുന്നത്. ജനിതകമായിട്ട് തന്നെ നമ്മളുടെ സ്കിന്നിലുള്ള ഒരു ഒരു ബാരിയർ ഫങ്ഷൻ ഉണ്ട്, അതായത് സ്കിന്നൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള ജലാംശം പുറത്തോട്ട് പോകാതിരിക്കാനും പുറത്തുനിന്നുള്ള അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉള്ളിലേക്ക് കയറാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ഉണ്ട്. അത് ഈ കുട്ടികളിൽ വീക്കായിരിക്കും. ആ സമയത്ത് ഉള്ളിലുള്ള ജലാംശം റീറ്റെയിൻ ചെയ്യാൻ പറ്റാതാവുകയും സ്കിന്ന് വല്ലാതെ ഡ്രൈ ആവുകയും ചെയ്യും. അതേപോലെ പുറമേ നിന്നുള്ള പല സാധനങ്ങളോടും, ഒരു ഒരു പെർട്ടിക്കുലർ ഒരു സാധനം മാത്രമല്ല, പല സാധനങ്ങളോടും അലർജി ഉണ്ടാവാനുള്ളൊരു ചാൻസും ഈ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന സമയത്താണ് ഈ കണ്ടീഷൻ വരുന്നത്. ഇത് ഡ്രൈനസ് ആണ് ഇതിൻ്റെ ഒരു ഒരു പ്രധാന ലക്ഷണമായിട്ട് വരുന്നത്. അതുകൊണ്ട് ചികിത്സ എന്ന് പറയുമ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്കിന്ന് സോഫ്റ്റാക്കി വെക്കുക, സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. അതിപ്പോൾ ഇന്ന ക്രീം എന്നുള്ളതല്ല, കുട്ടിക്ക് ഏതാണോ കംഫർട്ടബിൾ ആവുന്നത്, ഏതാണോ ഇഫക്റ്റീവ് ആവുന്നത്, ആ ക്രീം
കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരു പ്രാവശ്യം മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് സ്കിന്ന് സോഫ്റ്റ് ആവില്ല. അതുതന്നെ മൾട്ടിപ്പിൾ പ്രാവശ്യം ഒരു ദിവസത്തിൽ സ്കിന്നിൽ ഈ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യണം. നമ്മൾ സാധാരണ പറയുക കുഞ്ഞിന് ആ മോയ്സ്ചറൈസിങ് ക്രീമിൽ മുക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ്. അത്രക്കും പ്രധാനമാണ് ഈ മോയ്സ്ചറൈസേഷൻ ഇതിൻ്റെ ചികിത്സയുടെ ഒരു ഒരു ഭാഗമായിട്ട് വരുന്നത്. രണ്ടാമത്തത് ഒരുപാടധികം സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ശരീരത്തിലെ ജലാംശം വീണ്ടും പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 5-8 മിനിറ്റിൻ്റെ ഉള്ളിൽ കുളി അവസാനിപ്പിക്കണം കുട്ടിയുടെ. ഒരുപാട് നേരം വെള്ളത്തിൽ നിന്ന് സോപ്പൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിപ്പിക്കുന്ന ഇതിന് തീരെ നല്ലതല്ല. സോ അതാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അതേമാതിരി ഡോക്ടർ പറഞ്ഞു തരുന്ന ക്ലെൻസർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക. ചികിത്സയുടെ മറ്റൊരു ഭാഗമാണ് കഴിയുന്നത്ര അലർജൻസിനോടുള്ള എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളത്. വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൂടയിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ചെള്ളൊക്കെ വരുമ്പം അതൊക്കെ ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസിലെ കുട്ടികൾക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവോയ്ഡൻസ്, അത് പെറ്റുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. അതേപോലെ വീട്ടിൽ ഹെവി ആയിട്ടുള്ള കാർപ്പറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. ബെഡ്ഷീറ്റ് ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും മാറ്റുക. തിന്നായിട്ടുള്ള ഈസിലി വാഷ് ചെയ്യാൻ പറ്റുന്ന കർട്ടൻസ് യൂസ് ചെയ്യുക. കുട്ടി കിടക്കുന്ന റൂമിലെങ്കിലും മറ്റേ സാധനങ്ങളുടെ എണ്ണം കുറയ്ക്കുക. സാധനങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്ത് പൊടിപടലങ്ങൾ, എത്ര വൃത്തിയാക്കി വെക്കുന്ന വീടാണെങ്കിൽ പോലും പൊടിപടലങ്ങളും അതേപോലെ ഈ ചെള്ളുകളും വളരാനുള്ള സാധ്യത ഉണ്ട്. സോ ഏറ്റവും അധികം സാധനങ്ങൾ കുറച്ച് വെക്കുക. സോഫയൊക്കെ റെക്സിൻ്റെ മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തുടച്ചെടുത്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ മാക്സിമം ഒരു ഒരു അലർജൻസിനോടുള്ള എക്സ്പോഷർ കുട്ടിക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തത് ക്ലോത്തിങ്ങിൻ്റെ കാര്യം, ലൂസായിട്ടുള്ള കോട്ടൻ്റെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഈ വൂളൻ ക്ലോത്തിങ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്കത് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കും. എട്ടോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള കുട്ടികൾക്ക് ഭയങ്കര അത് നമുക്കൊക്കെ റഫായിട്ട് ഫീൽ ചെയ്യുന്ന അവർക്ക് ഭയങ്കര ചൊറിച്ചിലായിട്ടാണ് ഫീൽ ചെയ്യുക. സോ അത് വീണ്ടും അത് ചൊറിയും ചൊറിഞ്ഞ് പൊട്ടാനുമുള്ള ഇറിറ്റേഷൻ വർദ്ധിക്കാനേ സഹായിക്കും. ഇനിയിപ്പോൾ തണുപ്പ് കാലത്ത് വുളൻ ക്ലോത്ത്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു കോട്ടൻ്റെ തിൻ ലെയർ ക്ലോത്തിങ് ഇട്ടതിന് ശേഷം മാത്രം വുളൻ ക്ലോത്ത്സ് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മെയിനായിട്ട് മോയ്സ്ചറൈസേഷൻ, രണ്ടാമത്തത് യൂസ് ചെയ്യുന്ന സോപ്പ് അല്ലെങ്കിൽ ക്ലെൻസർ, മൂന്നാമത്തേത് അലർജൻസ് കുറയ്ക്കുക എന്നുള്ള, പൊടിപടലങ്ങളോടുള്ള സമ്പർക്കം കുറയ്ക്കുക എന്നുള്ള. ഇതിലൊന്നും നിൽക്കുന്നില്ല, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, പൊട്ടിയൊലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അതിനനുസരിച്ചുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും. സ്റ്റെറോയിഡ് പോലത്തെ മരുന്നുകൾ അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസീവ് ആയിട്ടുള്ള മെഡിസിൻസ്, ഫോട്ടോതെറാപ്പി, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിന് ഇതിനുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1-2 ട്രീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറ്റിയെടുക്കുന്ന ഒരു അസുഖമല്ല. അതിന് പകരം ഇത് കറക്റ്റായിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. സോ കറക്റ്റ് ഫോളോ അപ്പ് ഇതിൻ്റെ അകത്ത് നിർബന്ധമാണ്, അനിവാര്യമാണ്. അല്ലാണ്ട് കുറച്ച് നാൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നൊരു അസുഖമല്ല. പക്ഷേ കൃത്യമായ ചികിത്സയ്ക്കും ബാക്കി മോയ്സ്ചറൈസേഷൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് താനും. ഈ ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് കാരണം ചൊറിഞ്ഞ് പൊട്ടലും ഒക്കെ വന്ന് അതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻസൊക്കെ വന്ന് അല്ലെങ്കിൽ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചൊറിച്ചിലും അതിൻ്റെ ഇറിറ്റബിലിറ്റിയും കാരണം ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുക, പഠിത്തത്തിന് എഫക്റ്റ് ചെയ്യുക, അങ്ങനെ പല കോംപ്ലിക്കേഷൻസിലേക്ക് ഇത് പോവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കുക, അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പ്രതിവിധി. ഈ അസുഖത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. താങ്ക് യു.